പി നിതിൻ രാജ് ഐ പി എസിന്റെ കീഴിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കവർച്ചയിലെ മുഖ്യ സൂത്രധാരനായ പാലക്കാട് സ്വദേശിയും ഇപ്പോൾ മാനിപുരത്ത് താമസക്കാരനുമായ കൊടുവള്ളിയിലെ വ്യാപാരി രമേശൻ മറ്റ് പ്രതികളായ എം വി വിപിൻ പി ആർ വിമൽ എം സി ഹരീഷ് ലതീഷ് എന്നിവരെയാണ് തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇരുപത്തേഴാം തീയതി രാത്രി പത്ത് മണിയോടെ സ്വർണാഭരണ നിർമ്മാണശാല പൂട്ടി സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ കൊടുവള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്ന ബൈജുവിനെ കെ എൽ പതിനാല് എക്സ് അൻപത്തിമൂന്ന് പത്തൊൻപത് എന്ന വ്യാജ നമ്പർ പതിച്ച സ്വിഫ്റ്റ് ഡിസയർ കാറിൽ വന്ന നാലുപേർ ബൈജുവിൻ്റെ വീടിനടുത്തുള്ള റോഡിൽ വെച്ച് സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം സ്കൂട്ടറിൻ്റെ മുൻവശത്ത് വെച്ചിരുന്ന സ്വർണാഭരങ്ങളടങ്ങിയ ബിഗ് ഷോപ്പറെടുത്ത് സ്ഥലം വിടുകയായിരുന്നു റോഡിൽ വീണ ബൈജു കാറിന് പിന്നാലെ ഓടി കാറിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ ബൈജുവിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു ഇയാളെ കാറിന് പുറത്തേക്ക് തള്ളിയിട്ട സംഘം രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാരെത്തിയാണ് ബൈജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ശേഷം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു കോഴിക്കോട് റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി ഡി യു എസ് പി എ പി ചന്ദ്രൻ്റെയും കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷിനെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിലെ അഞ്ച് പ്രതികളെയും സ്വർണവും കവർച്ചയ്ക്കുപയോഗിച്ച കാറുകളും കണ്ടെത്തിയത് കൊടുവള്ളി ടൗണിലെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച സംഘം സംഭവസമയം വൈജുവിൻ്റെ കടയുടെയും കടയടച്ചു പോകുമ്പോൾ വൈജുവിനെ ഒരാൾ രഹസ്യമായി നിരീക്ഷിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തുറന്നു നടത്തിയ അന്വേഷണത്തിലാണ് രമേശൻ സ്വന്തം കട അടച്ച ശേഷം ബൈജുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതും നിരീക്ഷിക്കുന്നതും മനസ്സിലായത് ബൈജുവിനെ ഇടിച്ച വാഹനത്തിന്റെ നമ്പർ വ്യാജമായതിനാൽ വിവരമൊന്നും ലഭിച്ചിരുന്നില്ല സംഭവത്തിനുപറ്റിയെന്ന് പാലക്കാട്ടേക്ക് പോയ രമേശിനെ പോലീസ് സംഘം പിന്തുടർന്നു കെ എൽ എഴുപത് സി അൻപത്തൊമ്പത് എഴുപത്തിരണ്ട് നമ്പർ ബൊലേറോ കാറുമായി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഈ സമയത്ത് കവർച്ച ചെയ്ത സ്വർണോഭരണത്തിന്റെ മുഖ്യഭാഗവും കണ്ടെടുക്കുകയും ചെയ്തു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിലാണ് മറ്റ് പ്രതികളെക്കുറിച്ചും കവർച്ച രീതിയെക്കുറിച്ചും പോലീസിന് വിവരം കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ പാവറട്ടി ചാവക്കാട് സ്വദേശികളായ പേരെയും പിടികൂടുകയും കവർച്ചയ്ക്ക് ഉപയോഗിച്ച വ്യാജ നമ്പർ പതിച്ച കാറും പോലീസ് പിടികൂടി സ്ഥിരമായി കടയടച്ച് സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വൈജു വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടെന്ന് മനസ്സിലാക്കിയ രമേശൻ ഇയാളുടെ സുഹൃത്തായ ലതീഷ് മുഖേന ലതീഷിന്റെ സുഹൃത്തായ വിപിനെ ബന്ധപ്പെട്ട് കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു ഏകദേശം അരക്കിലോയോളം സ്വർണ്ണാഭരണങ്ങൾ വൈജുവിന്റെ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കിയ രമേശൻ ഇരുപത് ലക്ഷം രൂപ വിപിന്നും സംഘത്തിനും നൽകാമെന്ന് പറഞ്ഞാണ് കവർച്ച ആസൂത്രണം ചെയ്തത് സംഭവത്തിന് മൂന്ന് ദിവസം മുമ്പ് കൊടുവള്ളിയിലും താമരശ്ശേരിയിലും എത്തിയ നാലംഗ സംഘത്തിന് രമേശൻ താമരശ്ശേരി ചുങ്കത്തുള്ള ലോഡ്ജിൽ എടുത്തു കൊടുക്കുകയും ബൈജുവിൻ്റെ കടയും വീട്ടിലേക്ക് പോകുന്ന റോഡും സംഭവം നടത്തേണ്ട രീതിയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സംഭവശേഷം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലേക്ക് കടന്ന സംഘത്തെ പിറ്റേ ദിവസം രമേശൻ തൃശ്ശൂരിലെത്തി കണ്ട് പ്രതിഫലമായി പന്ത്രണ്ട് ലക്ഷം രൂപയും നൽകി ബാക്കി എട്ട് ലക്ഷം രൂപ രണ്ട് ദിവസത്തിനകം നൽകാമെന്നും പറഞ്ഞു ആയിരത്തി എൺപത്തി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ രമേശന്റെയും ലതീഷിൻ്റെയും പക്കൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു എ സി പി ഒമാരായ ജയരാജൻ അനൂപ് പി ജിനീഷ് കൊടുവള്ളി സ്റ്റേഷനിലെ എസ് ഇ പി ഒമാരായ എ കെ രതീഷ് കെ വി സുമേഷ് ശ്രീജേഷ് എസ് എൻ നവാസ് സന്ദീപൻ താമരശ്ശേരി എസ് ഐ ബിജു എസ് ഇ പി ഒ ജിജീഷ് കുമാർ എം വി നിഷാദ് വി സൂരജ് സി കെ ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സി പ്രാദേശിക വാർത്ത ഓമശ്ശേരി